ശങ്കരാടി സാറിന്റെ വീടാണ് കേട്ടോ. അപ്പൊ നമ്മള് പല സ്ഥലത്തൊക്കെ പോയി പല പല സെലിബ്രിറ്റീസിന്റെ ഒക്കെ വീട് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ചുപേരെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ശങ്കരാടി സാറിന്റെ അതുപോലെ തന്നെ പറവൂർ ഭരതൻ സാറിന്റെ ഒക്കെ വീട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം വന്നത് ചെറായിലാണ് ശങ്കരാടി സാറിന്റെ വീട്. അപ്പൊ ഇത് ചെറായിലാണ് നമ്മളുള്ളത്. അവിടെ വീട് നമ്മൾ അങ്ങോട്ട് പോവാത്തത് ചെന്ന് പെർമിഷൻ ചോദിച്ചു. അപ്പം ശങ്കരാടി സാറും അതുപോലെ തന്നെ ഭാര്യ ശാരദ അവർ രണ്ടുപേരും മരിച്ചു നമുക്കറിയാമല്ലോ. അപ്പം ഇപ്പോൾ ഉള്ളത് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് എൻ്റെ അമ്മാവനായിരുന്നു എന്നാണ്. അപ്പം പിന്നെ മാത്രമല്ല അവിടെ ചെയ്യേണ്ടതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, കാണിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം അതുകൊണ്ട് അവർക്ക് അത് ചെയ്യുന്നതിനൊരു താല്പര്യമില്ല. ചിലപ്പോൾ അകത്തൊന്നും അവർക്ക് നമുക്ക് ശങ്കരാടി സാറിൻ്റെ ഇതെന്ന് പറഞ്ഞ് കാണിക്കാൻ അവിടെ ഒന്നും കാണത്തില്ലായിരിക്കും. പഴയ വീടുണ്ടായിരുന്നത് പൊളിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ദൂരേന്ന് ഇതാണ് റിക്വസ്റ്റ് ചെയ്തവർക്കൊക്കെ വേണ്ടി ചെറായില് എറണാകുളത്തെ ചെറായിലാണ് ശങ്കരാടി സാറിന്റെ വീട്. അതാണ് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന പറവൂർ ഭരതൻ സാറിന്റെ വീട്ടിലേക്കാണ്. അതും ഇതുപോലെ നമ്മൾ ചോദിച്ചു ചോദിച്ചു പോകണം. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മളങ്ങനെ ശങ്കരാടി സാറിന്റെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഭരതൻ സാറിന്റെ വീടിന്റെ കൂടെ പോകുന്നേന്ന്. അപ്പൊ നമ്മളിവിടെ വന്നു. അതെ, വാതുക്കൽ തന്നെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പറവൂർ ഭരതൻ സിനി ആർട്ടിസ്റ്റ് എന്ന്. വീടിന്റെ പേര് അശ്വതി എന്നാണ്. ഇവിടെ ഉണ്ട് അശ്വതി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പോയി അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെന്താ സ്ഥലം ഇച്ചില്ല, എല്ലാവരും പറയും ഞാൻ സ്ഥലം പറയാൻ വിട്ടുപോകുന്നു. ഞാൻ വിട്ടുപോണാണേ. ഇതെന്ന് വെച്ചാൽ പറവൂർ, പറവൂർ ഭരതൻ എന്ന് പറയുമ്പോൾ പറവൂർ, പറവൂര് വാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഭരതൻ സാറിന്റെ വീട്. അപ്പൊ ഇതാണ് വീട്. നമ്മള് സംസാരിക്കുമ്പോൾ നമ്മളോട് മധു എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്, മധു ഭരതൻ. അപ്പോൾ ഏട്ടൻ പറയുമായിരുന്നു ഇത്ര ബഹുമാനത്തോടുകൂടെ സിനിമേനെ സമീപിച്ചിരുന്ന ഒരാളായിരുന്നു. നമ്മുടെ നസീർ സാറ് സിനിമ വരുന്നതിന് 3 വർഷം മുന്നെയാണ് ഭരതൻ സാറ് സിനിമയിൽ വന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാലോ ആളുടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആളെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഗോഡ് ഫാദറിലെ ആ ഒരു സീൻ, അതുപോലെ തന്നെ സി ഐ ഡി മൂസ, അതിൽ നമ്മുടെ ഭാവനയുടെ അച്ഛനായിട്ടുള്ളത്, പിന്നെ വഴൽക്കാവടി, അങ്ങനെയൊക്കെ ഒരുപാട് ഒത്തിരി സിനിമകളുണ്ട്. പക്ഷെ പെട്ടെന്ന് പറവൂർ ഭരതൻ എന്നൊരു പേര് വരുമ്പോൾ എനിക്കിതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഭരതൻ സാറിനെ നസീർ സാറ് വിളിച്ചിരുന്നത് ഭരതൻ മാഷേന്നായിരുന്നു. അതുപോലെ ഭരതൻ സാറ് നസീർ സാറിനെ നസീർ സാറേന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുവാണ്. ഇവിടെ ഉള്ളവർക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ ആ ഒരു കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനും അച്ഛനെക്കുറിച്ചും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ 100 നാവെന്ന് പറഞ്ഞാൽ പോരാ, 1000 നാവെന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള ഒരു വീടാണത്. അവിടെ കൂടെ നിന്നുള്ളത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ഭയങ്കര എനർജി കിട്ടിയിട്ടാണ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. തങ്കമണി എന്നാണ് അമ്മേൻ്റെ പേര്. നമ്മുടെ പറവൂർ ഭരതൻ സാറിൻ്റെ ഭാര്യയാണ്, പ്രിയതമയാണ് തങ്കമണി അല്ലേ. തങ്കമണി എന്താ ഭരതൻ സാർ വിളിക്കണേ, എന്താ മണി, മണി ആ മണി എന്നാ വിളിക്കണേ. ആൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചെറുതിലേ തന്നെ നാടകത്തിൽ അഭിനയിച്ച് വന്നാണ്, ഒരു നല്ലൊരു നടിയാണ്, നമ്മുടെ പഴയ നടിയാണ്. നീലക്കുയിൽ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ അമ്മ, നീലക്കുയിൽ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകാരിയായിട്ട് നമ്മുടെ പഴയകാല നടി മിസ് കുമാരിയുടെ കൂട്ടുകാരിയായിട്ടാണ് അമ്മ നീലക്കുയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഓർമ്മകൾ അമ്മ ഇങ്ങനെ പങ്കുവയ്ക്കണ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് നല്ല ഷാർപ്പാണ്, നല്ല ഓർമ്മകളും ആ സംസാരമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അമ്മയുടെ. അപ്പം ഇനി പറഞ്ഞ നമ്മള് മറ്റേ നാടകത്തിലേക്ക് വന്നത് അഗസ്റ്റിൻ ജോസഫ് സാറിന്റെ ഒപ്പം അല്ലേ. അഗസ്റ്റിൻ ജോസഫ് സാറാണ് വേറെ നാടകത്തിൽ ഉണ്ടായിരുന്നു അല്ലേ. ക്രിസ്ത്യന്റെ മുണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്ത് അത് ഒരിക്കൽ എല്ലാ ഫോട്ടോ കൂടി ട്രെയിനിലുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ ചെറിയ കണ്ടപ്പോ എടുത്ത് അങ്ങനെ പൊട്ടിക്കളഞ്ഞു. ഞാൻ ഡാൻസ് ചെയ്ത് നിൽക്കണതൊക്കെ എടാ ശരി എന്നും പറഞ്ഞൊരു കവിതക്കാരനുണ്ടായിരുന്നു, വലിയ ചെറുകെട്ടാളാണ്. അങ്ങോട്ട് കൂടെ ഒക്കെ ഫോട്ടോ എടുത്ത് അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഭരതൻ സാറ് കലാരംഗത്തേക്ക് വന്നത്, അതായത് ഒരു മോണാക്ടർ സ്കൂളിൽ പഠിക്കുമ്പോഴും മോണാക്ട് അവതരിപ്പിച്ചു ഒരു
ചെത്തുകാരൻ്റെ അങ്ങനെ ആയിട്ട് നല്ല വെളുത്ത മനുഷ്യനാണല്ലോ. കരിയൊക്കെ തേച്ച് ഇങ്ങനെ കറുപ്പിച്ചിട്ട് സ്റ്റേജിന് വന്നു കഴിഞ്ഞപ്പോൾ കിടാമംഗലം സദാനന്ദൻ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരുന്നു. നല്ലൊരു കാർത്തികനായിരുന്നു ആള്. അപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് നിനക്ക് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ആള് നാടകത്തിലേക്ക് വന്നത്. നമ്മുടെ ഭരതൻ സാർ നാടകത്തിലേക്ക് വന്നത്. ഓ, ഞാൻ ഇടക്കിടക്ക് ആള് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കലേ ബഹുമാനക്കുറവാണെന്ന് ഒരാൾക്ക് ഒരു എനിക്കൊരു കമൻറ്റ് കിട്ടിയായിരുന്നു. കമൻറ്റ് അല്ലെങ്കിൽ എനിക്കൊരു സജഷൻ കിട്ടിയായിരുന്നു, അതൊരു ബഹുമാനക്കുറവ് പോലെയൊന്നും എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കൊച്ചിക്കാർ കൂടുതലായിട്ട് അങ്ങനെ പറയുന്നുണ്ടെന്നാണ്. ഇനിയിപ്പോൾ എൻ്റെ മാത്രം സ്റ്റൈലാണെങ്കിൽ സോറി കേട്ടോ, ബഹുമാനക്കുറവല്ല. അപ്പം ഭരതൻ സാറ് അങ്ങനെയാണ് സിനിമ നാടകത്തിലേക്ക് വന്നത്. പിന്നെ ഒത്തിരി നാടകത്തിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയിലേക്ക് വന്നത്. രക്തബന്ധമെന്നോ അങ്ങനെ എന്തോ ഒരു മൂവിൻ്റെ പേരാണ് ആദ്യത്തെ പറഞ്ഞു കേട്ടോ. ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം ഫസ്റ്റ് മൂവി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തിട്ടോ, ഫസ്റ്റ് മൂവി രക്തബന്ധം എന്ന് പറയുന്ന മൂവി തന്നെയാണ്. ലാസ്റ്റ് മൂവി CID മൂസ. അപ്പം ഈ ചേട്ടന്മാർ പറയുകയാണെങ്കിൽ, അതായത് ഭരതൻ സാറിൻ്റെ മക്കൾ, ചേട്ടന്മാർ പറയുമായിരുന്നു സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തിയ ഒരു കലാകാരനാണെന്ന്. അപ്പോൾ ആള് നല്ല രീതിയിൽ തന്നെ 1000-ലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറേ അവാർഡ്സും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നമുക്ക് ഉള്ളി കയറാത്തത് നമ്മൾ അമ്മയുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉള്ളി കയറി അതെല്ലാം കാണാമായിരുന്നു. ആ അവാർഡുകളും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു നമുക്ക്. അവർക്ക് അതൊക്കെ കാണിച്ചു തരാനായിട്ട് നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാനായിട്ട് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എല്ലാം വിശദമായിട്ട് കാണാം. ഇവിടെ ഈ പറമ്പിൽ തന്നെയാണ് സാറിനെ ദഹിപ്പിച്ചത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ദഹിപ്പിച്ചത്. അപ്പം നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രളയം വരുമ്പോൾ നിറയെ നന്നായി വെള്ളം വരുന്നത്, അതായത് എൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറൊക്കെ വെള്ളത്തിലാവുന്ന ഒരു ഏരിയയാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു ഭാഗത്താണ് ഒരു അന്നേരം സാറിനെ ദഹിപ്പിച്ചത്. ഭരതൻ സാറിന് 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയാണെന്ന് വിചാരിക്കണ്ട. അതായത് മക്കളെ ഒക്കളിങ്ങനെ അമ്മേനെ ഇങ്ങനെ നിധി പോലെ നോക്കണം മക്കളെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് ഇവര്. അപ്പൊക്കെ പൊന്നു പോലെയാണ് നോക്കണേ. അമ്മയ്ക്കാണെങ്കിൽ അത് ഓർക്കുമ്പോഴത്തേക്കും സങ്കടം, മക്കൾക്ക് ഓർക്കില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ബുദ്ധിമുട്ടെന്നാണ്, ഇവര് അമ്മേനെ എങ്ങനെയും സേഫ് ആക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമുള്ള അവരുടെ ലക്ഷ്യമാണ് അവർ നമ്മളോട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് അത് മാത്രമുള്ള ലക്ഷ്യം. അപ്പൊ അവര് 4 പേരും കൂടി അമ്മേനെ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇങ്ങനെ കൊണ്ടുനടക്കാണ്. അല്ലേ അമ്മ? ക്ലാസ്സെത്തന്റെ അപ്പച്ചൻ സൈക്കിള് ചവിട്ടി കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്ന് കൊടുത്ത. അതായത് നമ്മുടെ അമ്മ മൂത്ത മോനെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ദാസേട്ടൻ സൈക്കിളും ചവിട്ടി കൊണ്ടുവന്ന് ഈ കുഞ്ഞാവയ്ക്ക് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ സോപ്പ് പൗഡറതൊക്കെ ഇപ്പോഴും ഉണ്ട്, എല്ലാവരും അങ്ങനെ കൊടുക്കും. ഗിഫ്റ്റുകൾ കാണാൻ ചെല്ലുമ്പോൾ കൊടുക്കില്ല, അങ്ങനെ ചെന്ന് കൊടുക്കുമായിരുന്നു ഒന്ന് ദാസേട്ടൻ. ഓർക്കണ്ടോന്നറിയില്ല. അമ്മയ്ക്കും ഇവിടെ അമ്മയുടെ മക്കൾക്കും അത് നല്ല ഓർമ്മയാണ്, ഇപ്പോഴും നല്ലൊരു ഓർമ്മയാണ് അവരുടെ. അത് പറയുമ്പോ അറിയാം. അപ്പൊ എനിക്കറിയാം യേശുദാസിനെ. അപ്പൊ യേശുദാസ് ഞാന് അവിടെയാണ് അമർഗുല ലേഡീസ് കോൺവെന്റിൽ. അവിടുന്ന് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ വേഗം കൊച്ചിനും നമ്മുടെ പേരുടെ ഞാൻ അത്രയോട് ഓർവ് പടിഞ്ഞാപ്പുറ വന്ന് ആരോണ്ടോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അറിയണ കണ്ടപ്പോഴല്ലേ അറിയണ ദാസപ്പനെ, ജോസഫിനല്ലേ അറിയുള്ളൂ. പക്ഷെ ഇത് കണ്ടപ്പോ അച്ഛ അപ്പ അപ്പ വന്നാണ് പപ്പ എന്നല്ല പറ അപ്പ എന്ത് പണ്ടത്തെ ഭാഷ ആണെങ്കിലും ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടിട്ട് ഞാൻ പ്രസവിച്ചിട്ട് ഞാൻ പറഞ്ഞു അവരുടെ ഗവൺമെന്റ് പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചപ്പോ അത് അപ്പച്ചനോട് ചോദിച്ചാറിയോ.
അഗസ്റ്റിൻ ജോസ് ബുക്ക് അങ്ങനെ ഇരിക്കണം. അപ്പൊ അവിടെ മനുഷ്യനെ ഞാൻ പറയണേ, ഇപ്പഴും യേശുദാസിനോട് പറഞ്ഞ അവരൊക്കെ അമ്മകളെ അറിഞ്ഞു കൊല്ലങ്ങൾ എത്രയും അത്. നമ്മള് ഭരതൻ സാറിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട് വീട് കേട്ടോ. അതായത് ഇവിടെയാണ് ഈ വീട്, ഇപ്പൊ പുതിയതായിട്ട് വെച്ച വീടാണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഭരതൻ സാറ് ജനിച്ചതും വളർന്നതും ഒക്കെ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മക്കളായ ഒരു മൂന്ന് മക്കളും കൂടെ ജനിച്ച പിന്നെയാണ് നമ്മള് നമ്മുടെ അപ്പുറത്തെ വീട്ടിലേക്ക് മാറിയത്. അതുവരെ അവർ ഇവിടെയായിരുന്നു, എല്ലാവരും കൂട്ടുകുടുംബമായിരുന്നു. നമ്മളിപ്പോ ആദ്യം ഭരതൻ സാറിന്റെ വീട് ഏതാണ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് വഴി ചോദിച്ചത് ഞങ്ങളുടെ അടുത്താട്ടോ. അവരുടെ പേരെന്താണ്? അപ്പു. അപ്പു എന്നാണ് പേര്. ഭരതൻ സാറിന്റെ ചേട്ടന്റെ മോനാണ് അല്ലേ? വൈഫ്. ഇവരാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. അതെ, ഞങ്ങളാണ് താമസിക്കുന്നത്. മോനും കല്യാണം കഴിച്ച് മോനും കോളേജിൽ വരും. മാലിയല്ലേ, മാലിയ ഡ്യൂട്ടി ഉണ്ടാവിനി ആണോ ഇതിന്റെ ഈ ഇലക്ഷൻ ഇലക്ഷന്റെ ഡ്യൂട്ടി അതുപോലെ. ഭയങ്കര എന്താ പറയാ, നമ്മള് ഭരതൻ സാറിന്റെ സിനിമ കാണുമ്പോ നമുക്ക് ഒരു പാവ മനുഷ്യൻ അങ്ങനെ തന്നെയല്ലേ ആള്, പിന്നെ ഒരു പാവ മനുഷ്യനല്ലേ, അത് തന്നെയാണ് ഇവര് എല്ലാവരും അല്ലേ. ഭയങ്കര ലവിങ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അവിടെ നമുക്ക് ഇവിടെ ഭയങ്കര സംവിധാനം ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോവാനായിട്ട്. അപ്പൊ നല്ല എന്ന് പറയാ, ഭയങ്കര എനർജി ആയി. അമ്മയും പറയായിരുന്നു നമ്മൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ വേദനയൊക്കെ അമ്മ മറന്നു, കാലുവേദന ഉണ്ടാവുകയെ. അപ്പൊ നമ്മള് വിജയിച്ചു, അവരുടെ കാലുവേദനയൊക്കെ മാറാൻ വരുന്നു. കുറച്ച് കുറവ് നമ്മളെ കാരണം കിട്ടിയെന്ന് പറഞ്ഞാല് അത് വലിയ സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് തങ്കമണി എന്ന് പറഞ്ഞ മുത്തുമണി പോലത്തെ അമ്മയുടെയും ആ മക്കളുടെ അടുത്തുനിന്ന്. പറവൂർ ഭരതൻ സാറിന്റെ ഫാമിലി ഭയങ്കര ലവിങ് ആയിട്ടുള്ള, എനിക്ക് പറഞ്ഞാ തീരൂല, അത്രയ്ക്കാണ് അവരുടെ ആ ഒരു സ്നേഹം കേട്ടോ. ആ അമ്മേനോടും വരുന്നവരോടും ഒക്കെ ഉള്ള ആ ഒരു സ്നേഹം എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. അമ്മിനെ പോകട്ടെ. ടാറ്റ. ടാറ്റ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ശരി.